പ്ലസിലേക്ക് സ്വാഗതം. കൂനൂരിലെ ബിപിൻ റാവത്തിൻ്റെയും സംഘത്തിൻ്റെയും ഹെലികോപ്റ്റർ അപകടത്തിൽ എല്ലാവരും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ചൈനയാണ്. ഇക്കാര്യത്തിൽ വ്യോമസേനയുടെ അന്വേഷണം പുരോഗമിച്ച് വരികയാണ്. പക്ഷേ ചൈനയുടെ ഇടപെടലുകൾ ഏറെ ദുരൂഹമായതുകൊണ്ട് തന്നെയാണ് സംശയമുനകൾ ചൈനയിലേക്ക് പോകാൻ കാരണം. ഈ സാഹചര്യത്തിൽ ഞങ്ങളല്ല, അമേരിക്കയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാർ എന്ന് വിളിച്ചു പറയുകയാണ് ചൈന. ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ട്വീറ്റ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷം തായ്വാനിലുണ്ടായ ഹെലികോപ്റ്റർ അപകടവും കഴിഞ്ഞ ദിവസത്തെ ദുരന്തവും തമ്മിൽ ബന്ധമുണ്ട് എന്ന കോൺസ്പിറൻസി തിയറിക്കെതിരെയാണ് ചൈനയുടെ ഈ പ്രതികരണം. ഏഷ്യ സൊസൈറ്റിയുടെ 2012 ബെർണാർഡ് ഷ്വാർട്സ് ബുക്ക് അവാർഡ് നേടിയ ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ജിയോ സ്ട്രാറ്റജിസ്റ്റും എഴുത്തുകാരനുമായ ബ്രഹ്മ ചെല്ലാനിയാണ് ഇത്തരം ഒരു ട്വീറ്റ് ആദ്യമായി പോസ്റ്റ് ചെയ്യുന്നത്. 2020 തുടക്കത്തിൽ തായ്വാൻ സൈനിക മേധാവി ജനറൽ ഷെങ് ഇ മെങ്ങിനെയും 2 മേജർ ജനറൽമാരെയും ഉൾപ്പെടെ 7 കൊലപ്പെടുത്തിയ ഹെലികോപ്റ്റർ അപകടവുമായി ജനറൽ റാവത്തിൻ്റെ മരണത്തിന് വിചിത്രമായ സമാന്തരമുണ്ട്. ഓരോ ഹെലികോപ്റ്റർ അപകടവും PRC ആക്രമണത്തിനെതിരായ പ്രതിരോധത്തിലെ ഒരു സുപ്രധാന വ്യക്തിയെ ഇല്ലാതാക്കി എന്നായിരുന്നു ബ്രഹ്മ ചെല്ലാനിയുടെ ട്വീറ്റ്. തായ്വാനിൽ ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായപ്പോഴും അന്നും ചൈന തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമാനമായ ഒരു അപകടമാണ് ഇവിടെയും സംഭവിച്ചതെന്ന് ബ്രഹ്മ ചെല്ലാനി പറഞ്ഞത്. ഈ ട്വീറ്റിലൂടെ പറയുന്ന ചൈനയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് തന്നെയാണ്. ഇതിന് മറുപടി എന്നോണമാണ് ഗ്ലോബൽ ടൈംസിൽ അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണം വന്നത്. അതിങ്ങനെയാണ്, അമേരിക്ക ശക്തമായി എതിർത്ത റഷ്യൻ S-400 മിസൈൽ പ്രതിരോധ സംവിധാനവുമായി ഇന്ത്യയും റഷ്യയും മുന്നോട്ട് പോകുന്നതിനാൽ ഈ അപകടത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു എന്നായിരുന്നു ഗ്ലോബൽ ടൈംസിൻ്റെ ട്വീറ്റ്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു തായ്വാനിലെ സംഭവം. തായ്വാൻ സൈനിക മേധാവി ജനറൽ ഷെൻ ഇമിങ്ങും 12 സൈനിക സംഘവും തലസ്ഥാനമായ തായ്പേയിലെ സോങ്ഷാങ് എയർബേസിൽ നിന്നും ബ്ലാക്ക് ഹോക്ക് എന്ന ഇനം ഹെലികോപ്റ്ററിൽ രാജ്യത്തെ വടക്ക് കിഴക്കൻ മേഖലയിലെ ഡുങ്കാവു സൈനിക ബേസിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ പൊടുന്നനെ ഉണ്ടായ എന്തോ പ്രശ്നം കാരണം ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വരികയായിരുന്നു. ലാൻഡിംഗിന് മുൻപ് ഹെലികോപ്റ്ററുമായി ഉണ്ടായ ബന്ധം നഷ്ടപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. പിന്നാലെ നിരവധി ഹെലികോപ്റ്ററുകളും 100 സൈനികരുമടങ്ങുന്ന രക്ഷാപ്രവർത്തന സംഘത്തെ ഉടനടി തായ്വാൻ സൈന്യം അപകട സ്ഥലത്തേക്ക് നിയോഗിച്ചുവെങ്കിലും ജനറലിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2010 US തായ്വാന് വിറ്റ 60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 13 സംഘത്തിൽ 8 അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ജനറൽ ഷെൻ ഇ മെങ്ങും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തിരുന്ന തായ്വാനിൽ ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തു. കാലാവസ്ഥ മൂലമല്ല, മറിച്ച് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൻ്റെ യന്ത്രപരമായ കുഴപ്പമാണ് തകർച്ചയിലേക്ക് വഴിവെച്ചത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇതിനു പിന്നിൽ ചൈനയാണെന്നും ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിവാദമായി മാറി. ഈ സംഭവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ അപകടത്തെക്കുറിച്ചും പല വിദഗ്ധരും സംസാരിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും. അതുകൊണ്ട് തന്നെ ചൈനയാണ് ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. തങ്ങളുടെ തെറ്റ് മറച്ചു വയ്ക്കാനാണോ ഇനി അമേരിക്കയുടെ മേൽ ചൈന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വച്ചു കെട്ടുന്നത് എന്നുള്ള കാര്യം കൂടി സംശയിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.